ഓ, ദ റഷ്യൻസ് വാഗിംഗ് ഓൺ പാലാരിവട്ടം ജംഗ്ഷൻ. കേട്ടിട്ട് സ്ഥലം മുളകാട് സ്റ്റേഷൻ പരിധിയില്ല. താൻ അവിടെ വിളിച്ചിട്ട് ഒരു പി സി റെഡിയാക്കി നിർത്താൻ പറ സാർ. എന്നാ പിന്നെ നമ്മൾ പോണോ? പറയുന്നത് കേക്കടോ. ദേ നോക്കി, ഇവനെന്താ കീറി പറഞ്ഞ പഴ 500 നോട്ട് ഒളിച്ചിരിക്കണത്? എന്താ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ പോണ പോലെ വിട. അതാ ലൈഫ്. Yes, that is life. നിനക്കറിയില്ല, എന്റെ ഒരുത്തി ആദ്യത്തെ പ്രസവത്തിന് പോയതാ. പിന്നെ 10 വർഷം തള്ളേം കൊച്ചും കൂടി അവളുടെ അപ്പന്റെ കൂടെ. അപ്പൻ ചേർത്തപ്പ ചെക്കനെയും കളഞ്ഞിട്ട് അവള് വേറൊരുത്തിന്റെ കൂടെ പോയി. എന്നിട്ട് ഞാൻ കുലുങ്ങിയാ. ഇതുപോലൊക്കെയാണോ ഷെർലക്കിന്റെ കാര്യം? അല്ലേ, ഈ കള്ളകത്തേലുമ്പോ ആശാനടക്കുള്ള സകല നാറികൾക്കുള്ളത് ഈ സഹതാപ കുപ്പി കുട്ടികള്. ആശാനും നാറിയായിട്ട ലോകത്താരെങ്കിലും ആശിച്ച പണിയതാണോ ജീവിക്കുന്നത്? സമാധാനം തരുന്ന പെണ്ണിന്റെ ജീവിക്കണേ. വെറുതെ പുറത്തേക്ക്. നീ ഇങ്ങനെ നടന്നോ? ഒരു പണിക്കും പോവൂല. നിന്നൊക്കെ എന്തൊക്കെ നേരത്തിന് വല്ലതും ഉണ്ടാക്കിയ വിശേഷം മാത്രം പറയരുത്. പൊക്കവില്ല, നിറവില്ല, ഈ മുടിയാണെങ്കിൽ ചീവിട്ട് നിക്കണില്ല. എന്നിട്ടാണ് ഉണ്ടാക്കിയ വിശേഷം പറയാൻ നിക്കണത്? അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചവിട്ടിയാ. നമസ്കാരം. നമസ്കാരം. ഈഗിൾ വർക്ക്ഷോപ്പ്? എന്റെ താട്ടി കൊറേ തേടി, ഇന്ന് ഹർത്താലാണ്, ശവപ്പെട്ടി പോലും കിട്ടത്തില്ല. ഇതിനൊക്കെ ശവപ്പെട്ടി ഒരു സോപ്പെട്ടി പോരെ. ഒന്നുമേൽ അച്ഛനാ, അതിന്റെ ഭാര്യയുടെ അടപ്പനല്ലേ എടുക്കട. ആ നാറി ഒറ്റൊരുത്തന അവളെ എന്റെ തലയെ കെട്ടി വെച്ചു. അതെന്താണ്? ആണോ? ആ ശരി. എന്താടാ നിന്റെ ഭാര്യ? ഏയ്, ഒരു അത്യാവശ്യ കാര്യം. എന്താടാ, വീട്ടിലുള്ള കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലാവും. ആരും ഓടരുത്. ഇപ്പൊ മനസ്സിലായി. ടോംസേ, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കച്ചറ ടീം സൈഡിലെ കമ്പനി വിടാൻ. എടാ, ഇവറ്റകൾ കൊടുക്കുന്ന കളീന്റെ 4 വേണ്ടി എനിക്ക്. നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചിട്ട് ഞാൻ കമ്പനി തരാന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു വക്കീലല്ലടാ. എന്താ നിന്നിട്ട് തെല്ലേ നോക്കാത്തത്? എന്നിട്ട് വരും ഇവരുടെ ഓരോ അൽക്കൂലത്ത് കേസുമായിട്ട്. വെറുതെ അല്ല, ഫീസ് തന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ വയറിറച്ച് കേസ് ഇരിക്കല്ലേ? നീ ചൂടാവില്ല ഗടി, കൂൾ കൂൾ മാൻ. താ കാര്യം പറ. 4 കുപ്പികളൊന്നുള്ളാലട്ടാ കേസ് റോബറിയാ. അതെനിക്കറിയാടോ, പക്ഷെ പോലീസ് അത് എഴുതി കുട്ടി കൊടുത്താല്ലേ. അതിന് മുമ്പ് നമുക്ക് കയറി വെട്ടണം. മുളവാട് ശേഷമാണ് ഞാൻ എന്റെ ലീനെ. ആ എസ് ഐ എനിക്ക് പരിചയമുണ്ട്. എന്നാ പിന്നെ നിന്ന് ലാഗ് അടിക്കേണ്ട, വേഗം പോയി കെട്ട്, ഞാൻ സ്റ്റേഷൻ പുറത്ത് വേണം. ആ പിന്നെ അതുവരേക്കും ഈ മുതലിൽ ഇവിടെ നോക്കണ്ടേ. അവിടെ ഇരുത്തി ഈ സാധനത്തിനെ കൊണ്ടുപോയനെ. 4 കാലി ഗ്ലാസ്, 1 ഫുൾ ബോട്ടൽ, 1/2 ബോട്ടൽ കോഴിമുട്ട ഓംലേറ്റ് അടിച്ചത് പകുതിയുടെ. ഇത് കോഴിയാണ്, തറവാണ്. വക്കീൽ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇയാളോട് സംസാരിച്ചു. ആരും അറിയാതെയാണെങ്കിൽ ഇയാൾക്കും കുഴപ്പമില്ലായിരുന്നു. മാനസിക നില തെറ്റിയ ഒരാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വ്യാജേനയാണ് റോബറി നാടകം അരങ്ങേറിയത്. 2 ലക്ഷം രൂപ വില വരുന്ന വിദേശ മദ്യമാണ് അപഹരിക്കപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. 2 ലക്ഷം? സ്റ്റോക്ക് എടുപ്പിനും വിദഗ്ധമായ പരിശോധനയ്ക്കും ശേഷം മാത്രമേ പൂർണ്ണമായ വിവരം ലഭ്യമാകുകയുള്ളൂ. നാളെ കാലത്ത് കോടതി ഹാജരാക്കും, അവിടെ ഒന്ന് ഡ്രൈവ് നോക്കാം. പിന്നെ ഞാനിവരെ ലോക്കപ്പിലൊന്നും ഇടുന്നില്ല കേട്ടോ. മദ്യം ഒഴിച്ച് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാം. മദ്യം ഒഴിച്ച് 1 ഗ്ലാസ് വെള്ളം കിട്ടുമോ? തൊണ്ട വന്നിട്ട് വയ്യ. ഒറ്റ ശ്രമിക്കാൻ പറ്റാ. ഇമാരി പൊട്ടത്തരം കാണിച്ച് കൊറേ മദ്യ കൊള്ളക്കാര്. ഇനി 8 ദിവസം വെള്ളം അടിക്കാതെ സബ് ജയിലിൽ കിടക്കാം. മനസ്സിലായോ? മനസ്സിലായോ? സോറി.